ബോസ്കോ ക്യാമ്പസ് വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിസി ജെ, അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ മലയാളം, ഡോൺ ബോസ്കോ കോളേജ്, കോട്ടയം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക് ബി എ തേർഡ് സെമസ്റ്റർ വിദ്യാർത്ഥികൾക്ക് പഠിക്കുവാനുള്ള ഹോഷയാത്ര, ഓട്ടൻതുള്ളിലെ കഥാഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അതിനകത്തെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യനുകൾ കൂടിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഹോഷയാത്ര കുഞ്ചൻ നമ്പ്യാർ, ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യനാണ് ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത്. നോക്കിക്കേ. വാർത്തകളിങ്ങനെ ഗൂഢമറിഞ്ഞു കുരുസൂത ദൂതനറിഞ്ഞ വാർത്ത എന്ത്? ക്വസ്റ്റ്യൻ മനസ്സിലായോ? വാർത്തകളിങ്ങനെ ഗൂഢമറിഞ്ഞു കുരുസൂത ദൂതനറിഞ്ഞ വാർത്ത എന്ത്? ഇപ്പോഴ് നോക്കിക്കേ. കുരുരാജൻ്റെ, കുരുരാജൻ എന്ന് പറയുന്നത് കൗരവരുടെ രാജനാണ്. ആരാണ്? ദുര്യോധനൻ. അപ്പം കുരുരാജൻ്റെ ആജ്ഞയനുസരിച്ച് കാട്ടിൽ അലഞ്ഞു നടന്ന ദൂതൻ, ദൂതനെയാണ് ഇവിടെ നമ്മൾ ഓട്ടൻ എന്ന് പറയുന്നത്. ഒടുവിൽ ദ്വൈതവനത്തിലെത്തുകയും പാർത്ഥന്മാരെന്ന് പറയുന്നത് പാണ്ഡവരെയാണ്, അവിടെ ആത്മീയ സുഖം അനുഭവിച്ചു കഴിയുന്നു എന്ന് അറിയുകയും ചെയ്യുന്നു. ചന്ദ്രകുലത്തിന് അലങ്കാരമായ കാമസുന്ദരന്മാർ തീർത്ഥാടനം കഴിഞ്ഞ് അനർത്ഥങ്ങൾ അകന്ന് കഴിയുന്നു എന്ന വാർത്ത അതീവ രഹസ്യമായി കൗരവദൂതൻ മനസ്സിലാക്കുന്നു. മനസ്സിലായോ? ഇപ്പോഴ് അതിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ആരാണ്? ദുര്യോധനൻ ഒരു ഓട്ടനെ പറഞ്ഞയക്കുകയാണ്. ആരുടെ വിവരങ്ങൾ അറിഞ്ഞിട്ട് വരാനാണ്? പാണ്ഡവരുടെ. അപ്പം പാണ്ഡവരുടെ വിവരങ്ങൾ അറിഞ്ഞിട്ട് വരാനായിട്ട് ഒരു ഓട്ടനെ ദുര്യോധനൻ പറഞ്ഞു വിടുന്നു. അപ്പം എന്താണ്, ഓട്ടൻ എവിടെ എത്തുന്നു? ദ്വൈതവനത്തിൽ എത്തുകയും അവിടെ പാർത്ഥന്മാർ സന്തോഷമായിട്ടിരിക്കുന്നു എന്ന വർത്തമാനം ആര് മനസ്സിലാക്കുകയും ചെയ്യുന്നു? ഓട്ടൻ മനസ്സിലാക്കുകയും ചെയ്യുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓട്ടൻ വന്നു പറഞ്ഞൊരു വാക്കുകൾ കേട്ട് ദുര്യോധനൻ ഏറ്റം കയർത്തു. ഓട്ടൻ പറഞ്ഞത് എന്താണ്? ഇപ്പോഴേ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കിക്കേ. ഓട്ടൻ വന്ന് പറഞ്ഞൊരു വാക്കുകൾ കേട്ട് ദുര്യോധനൻ ഏറ്റം കയർത്തു. ഓട്ടൻ പറഞ്ഞത് എന്താണ്? അപ്പം നോക്കിക്കേ. എന്താണ്? പാണ്ഡവരുടെ വനവാസകാലത്തെ കഥകൾ കേട്ടാൽ ദുരിതശാന്തി നമുക്കുണ്ടാകും. ഗുരുകടാക്ഷമുള്ളവന് ഒരിക്കലും ആപത്തുകൾ വരികയില്ല. കാട്ടിൽ വസിക്കുമ്പോഴും കുന്തീസുതന്മാർക്ക് ഏറെ സന്തോഷം തന്നെയാണ്. കനിവുള്ള മുനിമാരോട് ചേർന്ന് അവരുടെ ഉപദേശം സ്വീകരിച്ച് കഴിയുന്ന അവർക്ക് ഒരു സന്താപവുമില്ല. അവരോട് കാട്ടിയ ചതിയും കള്ളവും ഒന്നും ഫലിച്ചിട്ടില്ല. അവർ ശ്രീകൃഷ്ണൻ്റെ പാദങ്ങൾ പൂജിച്ച് ദ്വൈതവനത്തിൽ സുഖമായിട്ട് വാഴുന്നു. തീർത്ഥങ്ങളിൽ ചെന്ന് പാർത്ഥന്മാർ ഭജനം ചെയ്തു. അവർ നാലാം പുരുഷാർത്ഥമായ മോക്ഷം നേടി സുഖിക്കുകയാണ്. ശ്രീകൃഷ്ണ ചരിതം കീർത്തിച്ച് അവർ സകല ദുരിതവും അകറ്റിയിന്ന് കാട് തന്നെ അവർക്ക് വീട് പോലെയായിട്ട് അവരവിടെ കഴിയുകയാണ് ചെയ്യുന്നത്. പുഴയും നദിയും കാടും ചോലയും അതിന് തീരത്തെ വരിനെല്ലും അവർക്ക് വേണ്ടുവോളം ഇന്ന് ഇഷ്ടാനുസരണം അവർക്ക് അത് അനുഭവിക്കാം. എല്ലാ ജന്തുക്കളും അവർക്ക് ബന്ധുക്കളാണ്. ഉച്ചയ്ക്കും വൈകിട്ടും വരുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുന്നു. വനവാസം അവർക്ക് സൗഭാഗ്യകരം തന്നെയാണ്. വനത്തിൽ ഉത്സാഹത്തോടെ കഴിഞ്ഞ അവർ 11 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി എത്രയും വേഗം അവർ കൊട്ടാരത്തിൽ വരുമെന്ന് കരുതലോടെ കഴിയണമെന്നും ആര് പറയുന്നു? ഓട്ടൻ വന്ന് കുരുരാജനോട് പറയുകയാണ്. അപ്പം കുരുരാജനോട് ഓട്ടൻ വന്ന് പറയുന്ന കാര്യങ്ങൾ ഇത്രയുമാണ്. എന്താണ്? പാണ്ഡവരെ വനവാസം പൂർത്തിയാക്കിയിട്ട് 11 വർഷകാലമായി. അവരെന്താണ് ആ പൂർത്തിയാക്കിയതാ എന്താണ് പെട്ടെന്ന് തന്നെ വരും, അതുകൊണ്ട് കരുതിയിരിക്കണം എന്ന് ആര് പറയുകയാണ്? ഓട്ടൻ വന്ന് കുരുരാജനോട് പറയുകയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ചോറൊരിടത്ത് കൂറൊരിടത്ത് വേർതിരിച്ച് ഗ്രഹിക്കുക. അപ്പോൾ ഇവിടുത്തെ എന്താണ് സന്ദർഭം ചോദിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇതാരോട് പറയുന്നതാണ്? ഓട്ടനോട് ദുര്യോധനൻ പറയുന്നതാണ്. നോക്കിക്കേ. ഓട്ടനെ കാട്ടിലയച്ചത് അവിടെ കുന്തിപുത്രന്മാർ
ആ പട്ടിണിയും പരിവട്ടവുമായിട്ട് ജീവിക്കുന്ന വർത്തമാനം അറിയാൻ വേണ്ടിയിട്ടാണ് ആര് പറഞ്ഞയക്കുന്നത്? ദുര്യോധനൻ പറഞ്ഞറിയിക്കുന്നത്. പക്ഷേ മടങ്ങി വന്ന ഓട്ടൻ അവരെ അറിയിക്കുന്നത് എന്താണ്? കുന്തി പുത്രന്മാരവിടെ സൗഭാഗ്യകരമായിട്ട് തന്നെ ജീവിക്കുന്നു എന്ന വർത്തമാനമാണ് കൗരവസഭയിൽ വന്ന് ഓട്ടൻ അറിയിക്കുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വളരെയധികം അമർഷവും ദേഷ്യവും ആർക്ക് തോന്നുന്നു? ദുര്യോധനന് തോന്നുന്നു. അപ്പം അതുമാത്രമല്ല, എന്താണ്, 11 വർഷം വനവാസവും അവർ പൂർത്തിയാക്കിയിട്ട് ഇനി വരാനുള്ള ഒരുക്കങ്ങളിലാണവർ എന്നതും ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും ആരനുഭവിക്കുന്നു എന്നും അറിയിക്കുന്നു, കുന്തിപുത്രന്മാർ അനുഭവിക്കുന്നു എന്ന വിവരങ്ങളും ഓട്ടൻ പറയുന്നു. അപ്പോൾ ശത്രുവിൻ്റെ പതനം അറിയാൻ കാത്തിരുന്ന ദുര്യോധനന് അവരുടെ സൗഭാഗ്യങ്ങൾ കേൾക്കാൻ ഇടയായതിൽ വളരെയധികം അമർഷവും ദേഷ്യവും തോന്നുകയും അത് ഓട്ടനോട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. സ്വന്തം പക്ഷക്കാരനെന്ന് കരുതിയ ദൂതൻ ശത്രുപക്ഷത്തോട് കൂറ് പുലർത്തുന്നത് ആർക്കും അനിഷ്ടമാകും. ദുര്യോധനൻ്റെ ചോറുണ്ടിട്ട് പാണ്ഡവരോട് കൂറ് കാണിക്കുന്നത് പൊറുക്കാൻ കഴിയില്ല. ശത്രു ആര്, മിത്രമാര് എന്ന് തിരിച്ചറിയേണ്ട സമയമാണ് എന്നും ശത്രുവിനോട് കനിവ് തോന്നുന്നവനേക്കാൾ ശത്രുവാണ് സ്വീകാര്യനെന്നും ശത്രു നേരിട്ട് എതിർക്കാമെന്നും എന്നാൽ ശത്രുവിനോട് കൂറ് പുലർത്തുന്നവർ പറ്റിക്കൂടി നിന്ന് ചതിക്കുമെന്നും കാട്ടിൽ കുന്തിപുത്രന്മാരുടെ രഹസ്യങ്ങൾ തേടിപ്പോയ ദൂതൻ പാണ്ഡവരുടെ പക്ഷം പറഞ്ഞതുകൊണ്ട് ശത്രുവായി കരുതാമെന്നും ആര് പറയുന്നു? ദുര്യോധനൻ കൗരവസഭയിൽ നിന്നുകൊണ്ട് ഓട്ടനോട് തന്നെ പറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഉപ്പ് പിടിച്ച പദാർത്ഥത്തെക്കാൾ ഉപ്പിന് പുളി കുറയും പറയുമ്പോൾ കാവ്യഭംഗി വിശദീകരിക്കുക. ഇപ്പോൾ നോക്കിക്കേ. മിത്രമെന്ന് കരുതിയവർ ശത്രുവിനോട് കൂറ് പുലർത്തുന്നതിൽ ദുര്യോധനൻ വളരെയധികം ദേഷ്യപ്പെടുകയാണ്, ആകുലപ്പെടുകയാണ്. കാട്ടിൽ പാർക്കുന്ന പാണ്ഡുപുത്രന്മാരുടെ ദുരിതങ്ങൾ അറിഞ്ഞു വരാനായിട്ട് ഒരു ദൂതനെ അയച്ചു. അവൻ കാട്ടിൽ തിരിഞ്ഞു നടന്ന ശേഷം മടങ്ങി വന്ന് പാണ്ഡുപുത്രന്മാരുടെ നന്മകളാണ് വിസ്തരിച്ചത്. വനവാസം കുന്തിസുതന്മാർക്ക് കഷ്ടത നിറഞ്ഞതാണെന്നറിയാൻ കൊതിച്ചിരുന്ന കുരുവീരൻ കേട്ടത് അടവിയിൽ അവർ വളരെ സൗഭാഗ്യവും സന്തോഷവും അനുഭവിക്കുന്നു എന്നതാണ്. അതു കേട്ട് ദുര്യോധനന് പാണ്ഡുസുതന്മാരോടെന്ന പോലെ ദൂതനോടും അരിശം തോന്നി. ശത്രുപക്ഷത്ത് കൂറുള്ള മിത്രത്തേക്കാൾ ശത്രുവാണ് നല്ലതെന്നും ശത്രുവിനോട് എതിർക്കുമ്പോൾ മിത്രഭാവം നടിക്കുന്നവൻ ഒളിഞ്ഞ് ആക്രമിക്കുകയും ചതിക്കുകയും ചെയ്യുമെന്നും ഉപ്പ് ചേർത്ത വസ്തുവിനേക്കാൾ സത്യം പറഞ്ഞാൽ ഉപ്പിന് പുളികുറവ് തോന്നാം. നോക്കിയേ, ഉപ്പ് ചേർത്ത വസ്തുവിനേക്കാൾ സത്യം പറഞ്ഞാൽ ഉപ്പിന് പുളികുറവ് തോന്നാം. സത്യം എപ്പോഴും അനിഷ്ടകരമാണ്, അസത്യം ആകർഷകവുമായിരിക്കും. ശത്രുവിനേക്കാൾ ശൗര്യം ശത്രുവിനോട് കൂറ് പുലർത്തുന്ന ഇടനിലക്കാരനാണെന്ന് ആര് പറയുകയാണ്? ദുര്യോധനൻ ഓട്ടനോട് പറയുകയാണ് ചെയ്യുന്നത്. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പ്രധാനപ്പെട്ടതാണിത് കേട്ടോ. ദുഷ്കൂറുള്ള മഹാപാപികൾ വണ്ടിക്കൂട്ടത്തിൽ നിറഞ്ഞു കഴിഞ്ഞു. ഈ പ്രസ്താവന എത്രമാത്രം യഥാർത്ഥമാണ്! നോക്കിക്കേ, ആപത്തടുക്കുമ്പോൾ കൂടെ നിന്നവരും ശത്രുപാളയത്തിൽ കടന്നുകൂടുന്നത് ലോക സ്വഭാവമാണ്. ഇവിടെ ദുര്യോധനനും തൻ്റെ സേവകർ ശത്രുപക്ഷം ചേർന്നതായിട്ട് സംശയിക്കുകയാണ്. വനവാസത്തിൽ മുഴുകിയ പാണ്ഡവർ അനുഭവിക്കുന്ന കഷ്ടതകൾ കണ്ടുവരാൻ കുരുവീരൻ ഒരു ദൂതനെ അയക്കുന്നു. അവൻ പാണ്ഡവരെ കണ്ടെത്തിയ ശേഷം മടങ്ങി വന്ന് പറഞ്ഞത് അവരുടെ ക്ഷേമ കാര്യങ്ങളാണ് എന്നു തന്നെയല്ല, വനത്തിൽ 11 വർഷം പൂർത്തിയാക്കിയ പാണ്ഡവർ സർവസന്നാഹത്തോടെ മടങ്ങി വരുമെന്നും അവരുമായിട്ട് പോരിന് കാലം അടുത്തു വരുന്നു എന്നും ഈ അവസ്ഥയിൽ ചുറ്റും ശത്രുക്കൾ തലപൊക്കാൻ തുടങ്ങിയെന്നും ദുര്യോധനൻ മനസ്സിലാക്കുകയാണ്.
അപ്പം ദുര്യോധനോട് വന്ന് ഓട്ടൻ വന്നിട്ട് പറയുകയാണ് പാണ്ഡവർ ദ്വൈതവനത്തിൽ വളരെ സുഭിക്ഷമായി സന്തോഷമായിട്ട് ആനന്ദകരമായിട്ട് ഗുരുവിൻ്റെ കടാക്ഷം കൊണ്ടും എല്ലാം കൊണ്ടും അവരെന്താണ് സൗഭാഗ്യകരമായിട്ട് അവരവിടെ കഴിയുകയാണെന്നുള്ള സന്തോഷ വർത്തമാനമാണ് ആര് വന്ന് ദുര്യോധനോട് പറയുന്നത്, ഓട്ടൻ വന്ന് പറയുന്നത്. അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ വളരെയധികം ദേഷ്യം ആർക്ക് തോന്നുന്നു, ദുര്യോധന് തോന്നുന്നു, അത് ഓട്ടനോട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു.